ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തെ ടോപ്പ് 6 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ആണ്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്ലസ് ഗെയിംസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗെയിമും ബാക്കി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ളതും കുറച്ച് എന്താ പറയുക ഫോൺ കസ്റ്റമൈസേഷൻ്റെയും എല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ കൂടും. കാരണം യൂട്യൂബ് അൽഗോരിതം ഇപ്പോൾ വർക്കാവുന്നത് ലൈക്ക് എത്രത്തോളം കിട്ടുന്നു അതിനനുസരിച്ച് ഈ ചാനലിനെയും ഈ വീഡിയോനെയും നമുക്ക് പൊക്കിക്കൊണ്ട് വരാം എന്നുള്ള തരത്തിലാണ്. സോ ഫോർ ദ അൽഗോരിതം, പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ലെറ്റ്സ് ഗോ. നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗോത്ത്മാത്ത്. ഗോത്ത്മാത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാത്ത് പ്രോബ്ലം അല്ലെങ്കിൽ കണക്കുകൾ ഈസി ആയിട്ട് സോൾവ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ടീച്ചർ എന്നുള്ള തരത്തിലുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാത്ത് പ്രോബ്ലം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ അൽഗോരിതം തന്നെ ഓട്ടോമാറ്റിക്കലി അതിനെ അനലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ നമുക്ക് തരും. അതുമാത്രമല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് ട്യൂട്ടറിനെ അവൈലബിൾ ആണ്. ഒരു റിയൽ പേഴ്സൺ ഇത് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് കണക്ക് കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ ഒരു ആൻഡ്രോയിഡ് ബോട്ടിനെ മാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തൊരു ട്യൂട്ടറും അവൈലബിൾ ആണ്. കിഡു ആപ്പാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആവുന്ന ഒരു ആപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് ലോക്ക് മീ ഔട്ട്. അതായത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ എക്സാംസ് ഒക്കെ അടുത്ത് വരാണ്, അപ്പോൾ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ലോക്ക് മീ ഔട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് രണ്ട് മൂന്ന് രീതിയിൽ നിങ്ങളെ ലോക്ക് ചെയ്ത് പുറത്തേക്കാക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെന്ന് പറയുന്നത്, നിങ്ങൾ ഇത്ര സമയത്തിന് കൂടുതൽ, അതായത് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും, ഇത്ര സമയത്തിന് മേളിൽ നിങ്ങൾ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണ് ഓട്ടോമാറ്റിക്കലി ലോക്കാവും. അത് ലോക്കാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒന്നും അക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്ത് വയ്ക്കാം, നമുക്ക് കോൾ മാത്രം അക്സസ് ചെയ്യാൻ പറ്റും, ബാക്കി ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ വാട്സപ്പോ ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസോ ഒന്നും അക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്ര സമയത്തിന് മേളിൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലോക്ക് ചെയ്ത് കളയാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇത്ര തവണയ്ക്ക് കൂടുതൽ നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലോക്ക് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീന് ഇത്ര തവണയ്ക്ക് കൂടുതൽ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ലോക്ക് ചെയ്ത് പുറത്ത് തള്ളിക്കളയാനായിട്ട് പറ്റും, അത് അടിച്ച് പുറത്തിറക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു ആപ്പാണ്. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. പിന്നീട് അതേപോലെ നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് 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 ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്തിരിക്കേണ്ട ഒരു ആപ്പാണ്. ഇതേപോലത്തെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ആ ഒരു ആപ്പിനകത്തുണ്ട്. വളരെ സിമ്പിളാണ്, ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മുടെ അടുത്ത ആപ്പ് എന്ന് പറയുന്നത് CashKaro. CashKaro എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൺലൈനിലൂടെ ഷോപ്പ് ചെയ്യുന്നവരാണ്, നിങ്ങൾ പല തരത്തിലുള്ള സാധനങ്ങൾ ഓൺലൈനിലൂടെ വാങ്ങാറുണ്ട്. അതൊരു ചിലപ്പോൾ ഒരു ബിസ്ക്കറ്റ് ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൻ്റെ കേസോ എന്തോ ആവട്ടെ, എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് പൈസ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നാലോ, അതാണ് CashKaro. CashKaro എന്ന് പറയുന്നത് ഒരു ക്യാഷ് ബാക്ക് ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്കിത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് GOM25 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 25 രൂപ നിങ്ങൾക്ക് സൈനപ്പ് ബോണസായിട്ട് കിട്ടും. നമ്മുടെ CashKaro നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മേജറായിട്ടുള്ള ഷോപ്പിംഗ് വെബ്സൈറ്റുകളായിട്ടുള്ള മിന്ത്ര, ആമസോൺ ഇതേപോലുള്ള പല വെബ്സൈറ്റുകളും ഇതിനകത്തുണ്ട്. ഈസിയാണ്. ആൻഡ് നമ്മുടെ രത്തൻ ടാറ്റയാണ് ഇതിനെ ബാക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏൺ ചെയ്യുന്ന ക്യാഷ് ബാക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോപ്പിംഗ് വെബ്സൈറ്റ് അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുക. ഏകദേശം 1500-ലധികം വെബ്സൈറ്റുകൾ ഇതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ ആമസോൺ ആണെന്നുണ്ടെങ്കിൽ ആമസോൺ എടുക്കുക, എന്നിട്ട് അവിടെ ഒരു ഓറഞ്ച് കളർ ബട്ടൺ കാണിക്കും ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട്. അത് എനേബിൾ ആക്കി കഴിഞ്ഞാൽ, ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് ആക്ടിവേറ്റ് ആയി. എന്നിട്ട് നിങ്ങൾ നോർമലി ഷോപ്പ് ചെയ്തതുപോലെ തന്നെ ആമസോണിൽ നിന്ന് ഷോപ്പ് ചെയ്യുക, എന്നിട്ട് ചെക്കൗട്ട് ചെയ്യുക, എന്നിട്ട് CashKaro ഏണിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് ബാക്ക് അവിടെ കാണിക്കും. അതിന് നിങ്ങൾക്ക് ആമസോൺ കൂപ്പൺസ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിലേക്ക് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അപ്പോൾ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് 10 രൂപ തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ അത്രയും നല്ലത് തന്നെയാണ്. അപ്പോൾ അതിനെ തന്നെ നിങ്ങൾക്ക് വീണ്ടും അടുത്ത പർച്ചേസിന് യൂസ് ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് GOM25 എന്നതാണ് കൂപ്പൺ കോഡ്. 25 rupees സൈനപ്പ് ബോണസ്.
നമ്മുടെ അടുത്ത ആപ്പ് എന്ന് പറയുന്നത് മൂവീസ് എഡ്ജ് ലൈറ്റിംഗ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് ഫണ്ണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എഡ്ജ് സ്ക്രീനുള്ള, അതായത് കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകൾക്കാണ് ഇത് കൂടുതൽ നന്നാവുക. അതായത് നിങ്ങൾ പാട്ടുകൾ പ്ലേ ചെയ്യുന്ന സമയത്തോ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തോ ഒക്കെ ഡിഫറെൻറ്റ് പാറ്റേൺസിലുള്ള എഡ്ജ് ലൈറ്റിംഗ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ ഫോണിൻ്റെ അകത്ത് മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഡ്ജ് ലൈറ്റിംഗ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫോണിൽ എവിടെയൊക്കെ ഞാൻ പാട്ടിട്ട് കഴിഞ്ഞാലും ദാ ഈ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലത്തെ വളരെ രസകരമായിട്ടുള്ളതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും സുന്ദരകരമായിട്ടുള്ളതും കിഡുമായിട്ടുള്ളതും ആയിട്ടുള്ള ഈ ഒരു എഡ്ജ് ലൈറ്റിംഗ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ എഡ്ജ് ലൈറ്റിങ്ങിനെ നമുക്ക് നല്ല രീതിക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും, അതിൻ്റെ കളേഴ്സൊക്കെ മാറ്റാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണ് ഈ എഡ്ജ് ലൈറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഓപ്പൺ ആക്കുക, ആക്ടിവേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അവിടെ മെയിലായിട്ട് കാണിക്കും നോട്ടിഫിക്കേഷൻ ആണോ വേണ്ടത്, അതോ സൗണ്ട് കേൾക്കുമ്പോഴാണോ വേണ്ടത്, മ്യൂസിക് പ്ലേ ചെയ്യപ്പോഴാണോ വേണ്ടത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക, ഡൺ. നമ്മുടെ അടുത്ത ആപ്പ് എന്ന് പറയുന്നത് പ്രയോറിറ്റീസ്. പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഈ ടാസ്കുകൾ, നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്ത് തീർക്കാനുള്ള ടാസ്കുകൾ മൊത്തം ഈ ഓർഗനൈസ് ചെയ്യുന്ന കുറേ ആപ്പുകൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എല്ലാത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ആ ഒരു ആപ്പിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കപ്പോഴേ നമുക്ക് അങ്ങ് മടുപ്പ് തുടങ്ങും. പക്ഷേ പ്രയോറിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും ടാസ്കുകൾ. അതും വളരെ സിമ്പിളായിട്ട് ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ഏതൊക്കെ ടാസ്കുകളാണോ ചെയ്യാനുള്ളത് ആ ടാസ്കുകൾ മൊത്തം അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ആ ടാസ്കുകൾ മൊത്തം ചെയ്ത് തീർക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ആപ്പ് സീരീസ് എന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാം ഷൂട്ട് ആപ്പ് സീരീസ് ഞാൻ എന്ത് ചെയ്തു ഇവിടെ കൊടുത്തു. കാരണം ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ സീരീസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ അവിടെ ഗ്രീൻ കളറായത്. സിമ്പിളാണ്, എഫക്റ്റീവാണ്, ട്രസ്റ്റ് മീ എഫക്റ്റീവാണ്. ഡൗൺലോഡ് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അടുത്ത നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് ആപ്പല്ല ഗെയിമാണ്, ക്രാഷ് ഓൺ ദ റൺ. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഏകദേശം 700 MB ഇതിൻ്റെ സൈസുണ്ട്. പക്ഷേ നമ്മുടെ സബ്വേ സഫേഴ്സ്, നമ്മുടെ ടെമ്പിൾ റണ്ണിൻ്റെയൊക്കെ കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡഡ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൊക്കെ കൂട്ടിയ ഒരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോക്സ് ആണ് ഓടുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം ഒരു സയൻറ്റിസ്റ്റ് തട്ടിപ്പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ കുറേ മിഷൻസ് ആണുള്ളത്. അപ്പോൾ ഈ ഓടുന്നത് നമ്മൾ സിമിലർ ആണ്, നമ്മുടെ സബ്വേ സഫേഴ്സ് പോലെ തന്നെ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ചാടണം, താഴേക്ക് സ്ലൈഡ് ചെയ്ത് പോകണം, അതുപോലെ തന്നെ എന്തെങ്കിലും ഒബ്സ്റ്റിക്കൽസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറങ്ങി 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 അതിനെ പൊട്ടിക്കും. ഭയങ്കര ഫണ്ണായിട്ടുള്ള ഗെയിമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക. ഇതൊരു എന്താണ് ഓടുന്ന ഗെയിം അല്ലേ എന്ന് കരുതി കളിക്കാതിരിക്കരുത്, ഇൻട്രസ്റ്റിംഗ് ആണ്. കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് മാർച്ച് മാസത്തെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസും ഗെയിമും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രീഷിയേറ്റബിൾ ആണ്. ആൻഡ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാസമാണ്. ആൻഡ് അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുകൊണ്ടുവരേക്കും. ബൈ പറഞ്ഞു പോകുന്നതിന് മുന്നേ GOM25 ആണ് കൂപ്പൺ കോഡ്. ആൻഡ് യൂസ് ചെയ്യുക, ക്യാഷ് കറോ ഡൗൺലോഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക, ക്യാഷ് ബാക്ക് വാങ്ങുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.